പാലക്കാട് ധോണിയിൽ വനംവകുപ്പിന്റെ ചികിത്സയിൽ കഴിയുന്ന PT7 ആനയെ വനംവകുപ്പ് മന്ത്രി സന്ദർശിച്ചു. ആനയുടെ കാഴ്ച വീണ്ടെടുക്കാനുള്ള ചികിത്സ തുടരുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ആനയുടെ പാപ്പാന്മാരെ മന്ത്രി ആദരിക്കുകയും ചെയ്തു. ഇരു കണ്ണുകളിലും തിമിരം ബാധിച്ച PT7 ആനയ്ക്ക് ധോണിയിലെ വനംവകുപ്പ് ക്യാമ്പിൽ ചികിത്സ തുടരുന്നതിനിടെയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ സന്ദർശിച്ചത്. ആനയെ കൂട്ടിൽ നിന്നും പുറത്തിറക്കിയ ശേഷം ആദ്യമായി ക്യാമ്പിലെത്തിയ മന്ത്രി പഴവും മറ്റും ആനയ്ക്ക് നൽകി. കൂടാതെ ഒരു നാടിനെ ആകെ വിറപ്പിച്ച കാട്ടാനയെ ചട്ടം പഠിപ്പിച്ച് മെരുക്കി പരിചരിക്കുന്ന പാപ്പാന്മാരെ മന്ത്രി ആദരിച്ചു. ആനയുടെ കാഴ്ചശക്തി വീണ്ടെടുക്കാനായുള്ള ചികിത്സ തുടരുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ ആനയ്ക്ക് കാഴ്ചക്കുറവുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം വേണ്ടത് കാഴ്ചക്കുറവിനുള്ള ചികിത്സയാണ്. പക്ഷേ ചികിത്സ തുടങ്ങണമെങ്കിൽ ആനയെ സമീപിക്കാവുന്ന സാഹചര്യത്തിൽ ആന സഹകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തണം. അതിന് കുറച്ച് സമയം പിടിക്കും. അത് ഏതാണ്ട് സഹകരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി തുടങ്ങിയപ്പോൾ തന്നെ ഈ കാഴ്ച നഷ്ടപ്പെട്ടതിന് ബന്ധപ്പെട്ട ചികിത്സകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ചികിത്സകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചികിത്സ കൊണ്ട് കാഴ്ച തിരിച്ചു കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും അത് നമുക്ക് വിദഗ്ധന്മാർക്കും ഡോക്ടർമാർക്കും അത് പ്രവചിക്കാൻ കഴിയുള്ളൂ. മനുഷ്യൻ്റെ കാര്യത്തിൽ എന്നുള്ളതുപോലെ ഡോക്ടർമാർക്കും ചിലപ്പോൾ അത് പ്രവചിക്കാൻ കഴിഞ്ഞൊന്നുമില്ല. പക്ഷേ വനംവകുപ്പ് പരമാവധി ചികിത്സിച്ച് ആ കാഴ്ചക്കുറവില്ലാതാക്കി നല്ല പൂർണ്ണ ആരോഗ്യവാനായ ഒരാനയാക്കി അതിനെ മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. 7.5 മാസത്തിനുശേഷം ഈ മാസം 7-ാം തീയതിയായിരുന്നു PT7 കൂട്ടിൽ നിന്നും പുറത്തിറക്കിയത്. കാഴ്ചശക്തി നഷ്ടമായ ആനയ്ക്ക് ഡോക്ടർമാരായ അരുൺ സക്കറിയ, ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചികിത്സ നൽകുന്നത്. ജനം, പാലക്കാട്.